സ്വാഗതം. അപ്പൊ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, അപ്പൊ അതിന് പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ഇത്താട് വീട്ടിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, കുറച്ചൊക്കെ ഒരു തിരക്കൊക്കെ ആയിപ്പോയി. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഒരു വീഡിയോ ചെയ്യാം, ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ ഗർഭിണികൾക്കുള്ള വീഡിയോ തന്നെയാണ്, പക്ഷെ ഗർഭിണികളെക്കാൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഗർഭിണികളുടെ ഹസ്ബൻഡ്സ് ആണ്. കാരണം അവര് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിട്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അതിനുവേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എന്റെ ചാനൽ ഇത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രം ഞാൻ ഇടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ പോവാം. അപ്പൊ ഗർഭിണികളായി കഴിഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകൾക്ക് സന്തോഷം ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ടെൻഷനുകളും ഉണ്ടാവും. കാരണം അവർക്ക് ആ സമയത്ത് ശരീരത്തിന് എന്ന പോലെ തന്നെ മനസ്സിനും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ആദ്യമായിട്ട് അമ്മയാകാൻ പോകുന്നതിന്റെ, അല്ലെങ്കിൽ അമ്മയാകാൻ പോകണു, അതിന്റെ ടെൻഷനുകള്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ആദ്യമായിട്ടില്ലെങ്കിലും രണ്ടാമതായാലും ആവുമ്പോൾ ചെറിയ ചെറിയ വിഷമങ്ങൾ, വൈകായികൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ പ്രാവശ്യത്തെ പോലെ നമുക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്തുതരാൻ ചിലപ്പോൾ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ അവരെ കുറ്റപ്പെടുത്താണ്ട് അവരെ കൂടെ നിന്നിട്ട് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഇപ്പൊ എല്ലാ ജോലികളും അവർ തന്നെയായിരിക്കും ചെയ്തു തരുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും. അപ്പൊ ആ ടൈമിൽ ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ അവർക്കൊരു ടെൻഷൻ വരും. ഞാനിപ്പോ അങ്ങനെ ചെയ്യാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അവർക്ക് ഇത്, കാരണം ഇഷ്ടാവില്ലേ, ദേഷ്യാവോ ഹസ്ബൻഡിന്, അങ്ങനെയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ കൂടെ നിന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാനൊക്കെ ശ്രമിക്കുക, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായിരിക്കും കൂടുതൽ അവര് ആഗ്രഹിക്കേണ്ട. ഈ സമയത്ത് അവർക്ക് ക്ഷീണം തളർച്ചയ്ക്കുള്ള കാരണം വേറെ പണികളായാലും എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നു, അവരെ ശ്രമിക്കും. പക്ഷെ അവർക്ക് പറ്റുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മ അവരെ കൂടെ നിന്നിട്ട് അല്ലാതെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ കൊറേ ടെൻഷനൊക്കെ അവരെ മാറിക്കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയണ്ടെന്ന് അറിയണ്ടാവില്ല. അവര് നമ്മളെന്തെങ്കിലും പറയുമ്പോഴേക്കും ചാടിക്കടിച്ച് വർത്താനം പറയാ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നമ്മളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അത് അവരുടെ ഈ അവസ്ഥയുടെ ഒരു ഭാഗമാണെന്ന് കണ്ടിട്ട് അവരോട് ക്ഷമിക്കുക. കാരണം അത് കഴിയുമ്പോഴായിരിക്കും, അതിപ്പോ എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് അതൊരു വല്ലാത്ത ടെൻഷനായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഒക്കെ തോന്നാ. അപ്പൊ ആ സമയത്ത് അത് കുഴപ്പമില്ല, അത് എനിക്ക് മനസ്സിലാകും എന്നുള്ള രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് കൂടുതൽ അടുക്കാനും വർത്താനം പറയാനും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പൊ അവർക്ക് ഒരു ആശ്വാസമായിരിക്കും അത്. അപ്പൊ അവർക്ക് മനസ്സിലാവുമല്ലോ എന്റെ അവസ്ഥ, എന്റെ ഹസ്ബൻഡ് മനസ്സിലാക്കുന്നുണ്ട്, എന്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഒരു കെയർ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ചില ആൾക്കാര് ഇഷ്ടമുണ്ട്, എനിക്ക് ഭാര്യയോട് ഇഷ്ടമുണ്ട്, പക്ഷെ എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള മൈൻഡൊക്കെ വെച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാ പ്രശ്നത്തെക്കാട്ടിലും കൂടുതൽ ഈ സമയത്ത് അത് അവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കും. കാരണം ഈ സമയത്ത് നമ്മുടെ ലേഡീസിന്റെ സൗന്ദര്യമൊക്കെ കുറഞ്ഞു വരുന്ന ടൈമാണല്ലോ. കാരണം അവരെ വയറ് വീർത്തു വരുന്നു, അവരെ ശരീരം കുറച്ചും കൂടി തടിക്കും, മുഖമൊക്കെ കുറച്ചും കൂടി ഇതാവും. ആ ചിലവരുടെ മുഖമൊക്കെ വികൃതമായിട്ടൊക്കെ വരുന്ന ഒരു ഇതൊക്കെ ഉണ്ട്, മുഖത്തൊക്കെ നീരൊക്കെ വന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അവർ സൗന്ദര്യം കുറഞ്ഞു വരുന്നത് കാരണമാണോ എന്നോട് സ്നേഹം കുറഞ്ഞു പോയത്, അങ്ങനെയുള്ള ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവോ, എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ആവോ, അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി. അപ്പൊ ഈ സമയത്ത് എത്രയൊക്കെ ജോലി ഉണ്ടെങ്കിലും പരമാവധി ഭാര്യമാരുടെ അടുത്ത് സ്പെൻഡ് ചെയ്ത് അവരോടുള്ള സ്നേഹമൊക്കെ അവർക്ക് തന്നെ മാക്സിമം കൊടുക്കാൻ ശ്രമിച്ച്, അങ്ങനെയൊക്കെ അവർക്ക് തന്നെ നല്ല, അവർക്ക് അവരോട് സ്നേഹം ഉണ്ടാവും, പക്ഷെ നമ്മളത് ജോലിയുടെയും എല്ലാത്തിന്റെ തിരക്കിന്റെ ഇടയിൽ അത് വിട്ടുപോകും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് അവരെ സ്നേഹിച്ച് നന്നായി അവരോട് കെയർ ഒക്കെ ചെയ്ത് അവരെ കൂടെ ഒക്കെ ഒന്ന് നിൽക്കാൻ ശ്രമിക്കാം. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ലേഡീസിന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ് അത് ഈ പൈസക്കൊക്കെ ബുദ്ധിമുട്ടുള്ള, അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരിൽ പ്രഗ്നന്റ് ആകുന്ന ലേഡീസിന് ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹോസ്പിറ്റലിൽ എത്ര ബില്ലാവും, ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ ആവില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരേ ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഞാനങ്ങനെ അവിടെ കിടുന്നവല്ല, ഓപ്പറേഷൻ ആവും എനിക്ക്, അപ്പൊ കുറെ പൈസ ആവോ, എന്റെ ഹസ്ബൻഡ് ഒരുപാട് ബുദ്ധിമുട്ടോ, അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പൊ എങ്ങനെ പൈസ കണ്ടുപിടിക്കും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ, ആ ടൈമിൽ പൈസ കിട്ടോ ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളെന്തായാലും പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രഗ്നൻസി അല്ലല്ലോ ഇത്, പെട്ടെന്ന് ഇന്നായി നാളെ പ്രസവിക്കണ്ടല്ലോ. അപ്പൊ നമ്മളെ തുടക്കത്തിലെ തൊട്ട് തന്നെ അതിനൊരു പ്ലാനിങ് കണ്ട് കുറച്ച് പൈസകളൊക്കെ മാറ്റി വെച്ച് അങ്ങനെയൊക്കെ നമ്മളത് ശ്രദ്ധിച്ചു വരാം. അപ്പൊ
അവർക്ക് അതിലൊരു റിലാക്സേഷൻ കിട്ടും. കാരണം നമ്മളടുത്ത് പൈസ ഉണ്ട്, നമ്മൾ അതിനു വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ ടെൻഷൻ ഇല്ല. അപ്പൊ ആ ഒരു ടെൻഷൻ അവർക്ക് ഫ്രീ ആയി കിട്ടും. അപ്പൊ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് കുറച്ച് പൈസ കിട്ടും, അതൊക്കെ ഭാര്യമാരുടെ അടുത്ത് കൊണ്ടുകൊടുത്തിട്ട് ഇത് നമുക്ക് ആ സമയത്ത് എടുക്കാനാണ്, ഇത് മാറ്റിവെച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ കൊടുക്കാം. അപ്പൊ അവർക്ക് അതൊരു സന്തോഷമായിരിക്കും. അത് മാത്രമല്ല, അവരുടെ ആ ഒരു ടെൻഷൻ അത് മാറിക്കിട്ടുകയും ചെയ്യും. പിന്നത്തെ ഒരു കാര്യം, നമ്മൾ എല്ലാവർക്കും നമ്മൾ പരിഗണന കൊടുക്കണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഈ സമയത്ത് കൂടുതലായിട്ട് ഭാര്യമാരെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരിത് കൊടുക്കാം. ചില ആൾക്കാർക്കുണ്ട്, എനിക്ക് ആ കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാഞ്ഞത്, എനിക്ക് ഈ കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വരാഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അവരെ കാണാൻ പോയി അത് കഴിഞ്ഞിട്ട് നിന്റെ അടുത്ത് വന്നപ്പോൾ, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് ഉണ്ടാവില്ലേ, ആ മൈൻഡ് ഒന്ന് മാറ്റിയേക്കാം. കാരണം ആദ്യത്തെ പരിഗണന കൊടുക്കുന്നത് ഭാര്യയ്ക്കാണെന്ന് ഭാര്യയ്ക്ക് തോന്നണം. അങ്ങനെ ഒരു ഇതുണ്ടാക്കി കൊടുക്കുക. കാരണം ആ സമയത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഹസ്ബൻഡ് എന്റെ കൂടെ തന്നെ നിൽക്കും, അങ്ങനെയുള്ളൊരിത്. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതിനത് തന്നെയാണ്, ആദ്യത്തെ ഒരു പരിഗണന കൊടുത്ത് ആ സ്നേഹവും കെയറും കൊടുത്ത് ഈ സമയത്ത് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടാക്കാനുള്ള ഒരു വഴിയാണത്. അപ്പൊ ഭാര്യമാരുടെ ടെൻഷനും റിലാക്സേഷനും ഒക്കെ കിട്ടാൻ വേണ്ടി, ടെൻഷൻ മാറി റിലാക്സേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് എപ്പോഴും കൂടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ ആ ഒരു ടെൻഷനൊക്കെ മാറി, അവർ ഫ്രീ ആവും. അപ്പൊ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടിട്ട് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരിക്കുക, അത് മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ.